നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓക്കെ ഒരു എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ത്രികോണങ്ങൾ. ക്ലിയർ. ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ടോപ്പിക്ക് നമുക്ക് സിലബസിലുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ത്രികോണങ്ങളാണ് നോക്കുന്നത്. കുറച്ച് വലിയ ടോപ്പിക്കാണ്, പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി, ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ത്രികോണങ്ങൾ എന്നല്ലേ, എന്താണ് ട്രയാങ്കിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ് ട്രയാങ്കിൾ? ഓക്കെ, ഇതാണല്ലോ രൂപം. അതായത് മൂന്ന് വശമുള്ള ഒരു അടഞ്ഞ രൂപത്തെയാണ് നമ്മൾ എന്തു പറയുക, ട്രയാങ്കിൾ അല്ലേ. ത്രീ സൈഡഡ് ക്ലോസ്ഡ് പോളിഗൺ എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും ത്രികോണത്തിന്. ക്ലിയർ. അപ്പം മൂന്ന് വശമുണ്ട്, മൂന്ന് കോൺ ഉണ്ട് അല്ലേ. നമുക്കറിയുന്ന കാര്യങ്ങളാണ് എന്താണ്, ഇതാണ് മൂന്ന് വശങ്ങൾ. ഇപ്പം എ ബി സി പറഞ്ഞൊരു ത്രികോണമാണ് ഇപ്പം ഞാൻ വരച്ചിട്ടുള്ളതെങ്കിൽ ഓക്കെ മൂന്ന് വശങ്ങൾ ഇതാ, എ സി ഉണ്ട്, ബി സി ഉണ്ട്, അതുപോലെ എ ബി ഉണ്ട്. അതായത് മൂന്ന് വശങ്ങളുണ്ട്, അതുപോലെ മൂന്ന് കോണുകളുണ്ട് അല്ലേ, ആംഗിൾസ് എന്ന് പറയും. ഓക്കെ, മൂന്ന് കോണുകളുണ്ടല്ലോ, അതാണ് ഒരു ത്രികോണം. നമ്മൾ ഏറ്റവും ബേസായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു ത്രികോണം. ക്ലിയർ അല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് കോണുകളുണ്ട് എന്ന് പറഞ്ഞു. ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും തുക എത്രയായിരിക്കും, എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഇതാ ഒരു കോണുണ്ട്, ഇടാ കോൺ സി ഉണ്ട്, മറ്റൊരു കോണുണ്ട് അല്ലേ, ഇതാ കോൺ ബി ഉണ്ട്, അതുപോലെ കോൺ എ ഉണ്ട്. ഇത് മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ കോണളവ് നമ്മൾ എടുത്തിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. റെഡിയല്ലേ? അതായത് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ ആകെ തുക, തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പം നമുക്കൊരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ കിട്ടി. ഓക്കെ, ഒന്ന് 50 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക, മറ്റേത് എത്രയാണ്, ഒരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളോട് ചോദിക്കുന്നു, ഒരു എൽ ജി എസിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, രണ്ട് കോണുകൾ തരും, എന്നിട്ട് മൂന്നാമത്തെ കോൺ എത്ര എന്നൊക്കെ ചോദ്യം വരാം. ഓക്കെ, എന്ത് ചെയ്താൽ മതിയാവും, നമ്മളധികം പഠിക്കാനൊന്നുമില്ല. എന്ത് ചെയ്യണം, രണ്ടെണ്ണം തന്നിട്ടുണ്ട്, മൂന്നാമത്തെ കാണാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം ആകെ കോണുകൾ, ഓക്കെ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള രണ്ടെണ്ണം കൂട്ടുക. അപ്പം നമുക്ക് എത്ര കിട്ടും, 70, 70, 50 എത്രയാണ്, 120 അല്ലേ, 120 ആണ്. അതിൻ്റെ കൂടെ ഇതാ ഈ കോണും കൂടെ കൂട്ടിയാലാണ് 150 ഡിഗ്രി കിട്ടുക. അപ്പം ഈ കോണ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആകെ 150 ഡിഗ്രി ആണ്, അതിൽ നിന്നും ഈ രണ്ടെണ്ണത്തിൻ്റെ തുക 120 ആണ്, അത് കുറച്ചാൽ പോരെ, അപ്പം എത്ര കിട്ടും, 60 ഡിഗ്രി കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് കോണിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കാണാൻ എന്ത് ചെയ്യണം, ആകെ 150 ആണ്, അതിൽ നിന്നും തന്നിട്ടുള്ള രണ്ടിൻ്റെയും തുക രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചാൽ മതി. നമ്മൾ ആ എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല, നമുക്ക് അറിയുന്നതാണ് അല്ലേ, ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആവും, സംശയമില്ലല്ലോ. ഇത്രയാണ് നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അതിൽ നിന്ന് എൽ ജി എസ് ലെവലിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, രണ്ട് കോണുകൾ തരും, മൂന്നാമത്തെ കാണാനൊക്കെ പറയും. ക്ലിയർ ആണല്ലോ. പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാൻ സാധ്യതയുള്ളത് എഴുതി എന്നാണ്. ഓക്കെ, ഈ തന്നിട്ടുള്ള മൂന്ന് അളവുകളുണ്ട്. ഒരു ത്രികോണം നമുക്കറിയാം, ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് വശങ്ങളുണ്ട് നമുക്കറിയാമല്ലോ. ഓക്കെ, മൂന്ന് വശങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ, ഇതൊരു 12, ഇതൊരു 13, ഓക്കെ ഇങ്ങനെയൊക്കെ മൂന്ന് വശങ്ങളുണ്ടല്ലോ നമുക്കറിയാമല്ലോ. അങ്ങനെ വശം കിട്ടിയാലേ നമുക്ക് ത്രികോണം വരക്കാൻ വേണ്ടി പറ്റുമോ അല്ലേ, അല്ലെങ്കിൽ കോണുകളൊക്കെ കിട്ടണം. അവിടെ വെക്കട്ടെ, ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് ഏത്? ഓക്കെ, വശങ്ങൾ തന്നിട്ടുണ്ട്, ഒന്നാമത്തെ 2, 3, 7 ആണ്, ഇതൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾ. അടുത്തത് 1, 3, 4, 10, 6, 15, 2, 4, 6. ക്ലിയർ. ഇതുപോലത്തെ ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വശങ്ങളൊക്കെ എടുത്തിട്ട് എക്സാം ഹാളിൽ നിന്ന് ഓരോന്നായിട്ട് വരച്ചിട്ടൊന്നും നോക്കിയിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നും സമയം കളഞ്ഞിട്ട് ആൻസറും തെറ്റിച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ. എന്ത് ചെയ്താൽ മതി, ഞാൻ പറയുന്ന കറക്റ്റ് നോട്ട് ചെയ്ത് നോക്കുക, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള സാധനമാണ്. ഇത്രയേ ഉള്ളൂ, മൂന്ന് വശങ്ങൾ നമുക്ക് ഇതുപോലെ തന്നിട്ട് ഓക്കെ അത് ത്രികോണത്തിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ വശമാവാൻ സാധ്യതയുള്ളത് ഏത് എന്നൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഒരു മൂന്ന് വശം കിട്ടിക്കഴിഞ്ഞാൽ അത് ത്രികോണത്തിൻ്റെ വശമാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നോട്ട് ചെയ്ത് വെച്ചോ, ഇത്രയേ ഉള്ളൂ. ആ തന്നിട്ടുള്ള മൂന്ന് വശങ്ങളിൽ ഏറ്റവും ചെറിയ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുകയില്ലേ, അത് എപ്പോഴും മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം. പറഞ്ഞ ക്ലിയർ ആണോ? മൂന്ന് വശങ്ങളുണ്ട്, അതിൽ ഏറ്റവും ചെറുത് നിങ്ങൾ കൂട്ടുക, ഏറ്റവും ചെറിയ രണ്ടെണ്ണം നിങ്ങൾ കൂട്ടുക, ആ കിട്ടുന്ന വില മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ അതൊരു ത്രികോണത്തിൻ്റെ വശമായിട്ട് മാറുകയുള്ളൂ. എങ്ങനെയാണെന്നില്ല, ശ്രദ്ധിച്ചോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ 2, 3, 7 ആണ് അല്ലേ. ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ രണ്ടെണ്ണം കൂട്ടണം, ഏറ്റവും ചെറുതിലേ തന്നെ 2, 3 അല്ലേ ഉള്ളൂ. അതായത് മൂന്നെണ്ണത്തിൽ ചെറിയ രണ്ടെണ്ണം ഏതാണ്, 2, 3. സംശയമില്ലല്ലോ. ആ 2, 3 കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 5 അല്ലേ കിട്ടുക. പക്ഷെ എന്താ പറഞ്ഞത്, ഏറ്റവും ചെറിയ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലാവണം, മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലാവണം.
ഇവിടെ കൂടുതലല്ലോ കുറവല്ലേ അഞ്ചാണ് കിട്ടിയത് പക്ഷേ അഞ്ചിനേക്കാൾ കൂടുതലാണ് മൂന്നാമത്തെ വശമായിട്ടുള്ള ഏഴ് അപ്പോൾ ഇത് ഒരു ത്രികോണത്തിന് വശമാവില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതായത് നിങ്ങളിപ്പോൾ സ്കെയിലൊക്കെ എടുത്തിട്ട് ഈ മൂന്ന് വശങ്ങൾ വരച്ചിട്ട് ഒരു ത്രികോണം ആക്കാൻ വേണ്ടി പോയാൽ നമുക്ക് കിട്ടില്ല സംശയമുള്ളവരെന്ത് ചെയ്യുക വെറുതെ ഒന്ന് വരച്ച് നോക്കുക ഓക്കെ നമുക്ക് പറ്റില്ല അടുത്തതിലേക്ക് പോകാം നമുക്കിതാ ഇതിൽ ഏറ്റവും ചെറുതേതാണ് ഒന്ന് മൂന്ന് നാല് ഏറ്റവും ചെറിയ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്നും അല്ലേ അല്ലേ നാലാണല്ലോ ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും മൂന്നും കൂടെ കൂട്ടുക എത്രയാണ് നാലാണ് പക്ഷെ പറഞ്ഞു ചെറിയ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ വലുത് അതായത് ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം പക്ഷെ ഇവിടെ കൂട്ടിയപ്പോൾ ഒന്നും മൂന്നും കൂട്ടിയപ്പോൾ നമുക്ക് നാലാ കിട്ടിയത് പക്ഷെ മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലല്ല ഈക്വലാണ് തുല്യമാണ് അതും പറ്റില്ല ഓക്കെ മൂന്നാമത്തെ വശത്തിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം ക്ലിയർ അടുത്തത് പത്ത് ആറ് പതിനഞ്ച് ഏറ്റവും ചെറിയ രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ് പത്തും ആറും അല്ലേ പത്തും ആറും കൂട്ടിയാൽ നമുക്ക് അത്ര കിട്ടും എത്ര കിട്ടും പതിനാറല്ലേ ഇനി നിങ്ങൾ നോക്കുക മൂന്നാമത്തെ വശം ഇതിൽ ഏതാണ് പതിനഞ്ചല്ലേ ഉറപ്പാണ് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയപ്പോൾ കിട്ടിയ പതിനാറാണ് അത് മൂന്നാമത്തെ വശമായ പതിനഞ്ചിനേക്കാൾ കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ പത്ത് ആറ് പതിനഞ്ച് എന്ന് പറയുന്ന മൂന്ന് വശങ്ങൾ ഒരു ത്രികോണമായിട്ട് വരും അല്ലെങ്കിൽ ഈ മൂന്ന് വശങ്ങൾ കൊണ്ട് നമുക്കൊരു ത്രികോണം വരക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയാണ് നോക്കേണ്ടത് ഇനി വെറുതെ നമുക്ക് നാലാമത്തെ നോക്കിയതാ രണ്ടും നാലും കൂട്ടി നമുക്ക് എത്ര കിട്ടും ചെറുത് രണ്ടും നാലുമാണ് അത് കൂട്ടിയാൽ നമുക്ക് ആറ് കിട്ടും ആറാണ് മൂന്നാമത്തെ വശം പക്ഷെ അതിനേക്കാൾ കൂടുതലല്ലോ കുറവല്ലേ അപ്പോൾ അതും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആൻസർ എന്താണ് പത്ത് ആറ് പതിനഞ്ച് ഇതാണ് കറക്റ്റ് ആൻസർ ക്ലിയർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ എന്താണ് ചെറിയ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലാവണം ഒരു പക്ഷേ ചോദ്യം ഇങ്ങനെയും വരാം ഈ താഴെ തന്നിട്ടുള്ള ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം സാധ്യത ഇല്ലാത്തത് പക്ഷെ അതിലെ ഓപ്ഷൻ എങ്ങനെയായിരിക്കും നാല് ഓപ്ഷനിൽ മൂന്നെണ്ണം കറക്റ്റായിട്ട് വരും അതായത് രണ്ട് ചെറുത് കൂട്ടിയാൽ മൂന്നാമത്തേനെക്കാട്ടി കൂടുതലായിട്ട് തന്നെ വരും ഒന്ന് മാത്രം എന്തായിരിക്കും രണ്ട് ചെറുത് കൂട്ടിയാൽ മൂന്നാമത്തേനെക്കാട്ടിയും ചെറുതായിട്ട് വരും ഓക്കെ അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറിലേക്ക് പോവുക ഒരു മെത്തേഡ് ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ റെഡിയാണോ സ്കോർ ചെയ്യാലോ റെഡി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ നാല് വശങ്ങൾ തന്നിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഓക്കെ ചുറ്റളവ് നമുക്കറിയാലോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ചുറ്റുമുള്ള അളവ് അല്ലേ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് അതിൻ്റെ ചുറ്റളവ് ക്ലിയർ ആ മൂന്ന് വശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് ചുറ്റുമുള്ള അളവ് കൂട്ടിയപ്പോൾ കിട്ടുന്ന അതാണ് ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ അതിൻ്റെ ഒരു വശം ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം 15, 10, 5, 2 ഓക്കെ 15 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വശങ്ങളുണ്ട് ചുറ്റളവ് 30 ആണെങ്കിൽ അതിൻ്റെ വശം ആവാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ നോക്കും ഇത് ഏതാണ് എന്താണ് ഒരു ഐഡിയ കിട്ടൂല ഓക്കെ ഒരു പക്ഷേ ചില ആൾക്കാർ ഗസ് അടിക്കും ഇതിൽ ഏറ്റവും വലുത് 15 ആണ് അപ്പോൾ 15 ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഏറ്റവും ചെറുത് 2 ആണ് അപ്പോൾ ഈ 2 ആവാൻ സാധ്യത ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഒന്നും ആലോചിക്കാൻ പാടില്ല എന്ത് ചെയ്താൽ മതി എല്ലായ്പ്പോഴും ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് അതിൻ്റെ വശം ഏത് അല്ലെങ്കിൽ വശമാകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ എല്ലായ്പ്പോഴും ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതി ഓക്കെ ചുറ്റളവിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക ഇവിടെ 30 ആണ് അതിൻ്റെ പകുതി എത്രയാണ് 15 അല്ലേ ചുറ്റളവ് 30 ആണ് അതിൻ്റെ പകുതി നമുക്ക് കിട്ടിയ എത്രയാണ് 15 ആണ് അല്ലേ 15 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഈ വശം ഈ 15 സെൻറ്റിമീറ്ററിനേക്കാൾ ചെറിയതായിരിക്കും അതിൻ്റെ വശങ്ങൾ ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണോ അതിൻ്റെ പകുതിയേക്കാൾ ചെറുതായിരിക്കും അതിൻ്റെ വശങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ ചുറ്റളവ് 15 ആണ് 15നേക്കാൾ ചെറുതാണ് ഇവിടെ 10, 5, 2 ഇതൊക്കെ അതിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളതാണ് ഓക്കെ അതിൻ്റെ ചെറുതായിരിക്കും പകുതിയേക്കാൾ ചെറുതായിരിക്കും അപ്പോൾ ഇതൊക്കെ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ഏതായിരിക്കും ചുറ്റളവ് 30 അതിൻ്റെ പകുതി 15 ആ 15നേക്കാൾ ചെറുതായിരിക്കണം വശങ്ങൾ അപ്പോൾ ഇതൊക്കെ വശങ്ങളാവാം പക്ഷെ ഈ 15 എന്ന് പറഞ്ഞാൽ എന്തല്ല അതിൻ്റെ വശമാവാൻ സാധ്യത ഇല്ല കാരണം എന്താണ് ചുറ്റളവ് 15 ആണ് അതിന് തുല്യമാണ് ഈ തന്നിട്ടുള്ളതും ഓക്കെ അപ്പോൾ അത് ഒരിക്കലും വശമാവില്ല എന്തൊക്കെ ആവണമെങ്കിൽ 14 ആണെങ്കിൽ ഒരു സാധ്യതയുണ്ട് കാരണം ഈ പകുതിയേക്കാൾ ചെറുതാവണം ഓക്കെ ഇത് 15 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് 16, 17 എന്നും വന്ന ഒരു കാരണവശാലും എന്താവില്ല ത്രികോണത്തിൻ്റെ വശങ്ങൾ ആവില്ല അപ്പോൾ രണ്ടാമത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കേണ്ടത് എന്താണ് ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് അത് മനസ്സിലാക്കണം എന്ത് ചെയ്താൽ മതി ചുറ്റളവിൻ്റെ പകുതി എടുക്കുക ആ പകുതിയേക്കാൾ ചെറുതായിരിക്കും എല്ലായ്പ്പോഴും ആ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഓക്കെ വശങ്ങളുടെ അളവ് ഈ പകുതിയേക്കാൾ ചെറുതായിരിക്കും ക്ലിയർ അപ്പോൾ പകുതിയേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ പകുതി എത്രയാണോ അതേ അളവോ തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അതിൻ്റെ വശമാവില്ല ഓക്കെ ആണോ റെഡി
ഇനി നമ്മൾ പോകുന്നത് ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ ഓക്കെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം ബേസ് ആയിട്ട് ഓക്കെ എല്ലായ്പ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കണ്ട പക്ഷെ വന്നു കഴിഞ്ഞാൽ ചെയ്യണം ഓ ക്ലിയർ അല്ലേ പരപ്പളവ് എന്താണ് നമുക്കറിയാലോ ചുറ്റളവ് എന്ന് പറഞ്ഞു ഈ ചുറ്റുമുള്ള അളവാണ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോൾ ഒരു ഷേപ്പ് ആണെങ്കിൽ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ നമ്മളിപ്പോൾ റൂമൊക്കെ ആണെങ്കിൽ ടൈലൊക്കെ വെക്കുന്നുണ്ടല്ലോ അതാണ് നമ്മൾ ഏരിയ നോക്കുക അല്ലേ അതാണ് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയും ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ പരപ്പളവ് എന്നുള്ള രീതിയിലായിരിക്കും കാണുക ക്ലിയർ നമ്മൾ ആദ്യകാലത്ത് വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരപ്പളവ് എന്നാണ് പറയാറ് റെഡി അല്ലേ അപ്പോൾ എന്താണ് ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ അത് കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത്രയേ ഉള്ളൂ ഏറ്റവും എളുപ്പത്തിൽ ശ്രദ്ധിക്കുക ഒന്ന് നോക്കണ്ട ഓക്കെ നമ്മളിവിടെ പറയുന്നു ഒരു ത്രികോണം ക്ലിയർ ഞാൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ത്രികോണം വരക്കുന്നു ഓക്കെ ഒരു ത്രികോണം വരച്ചു ഇതാ ഇതാണ് ത്രികോണം സംശയമില്ലല്ലോ ഇതിൻ്റെ പരപ്പളവാണ് ഇത്രയേ ഉള്ളൂ ഇത് ത്രികോണത്തിൻ്റെ ഒരു വശം ഞാനിതാ ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഉള്ളത് ഇത് ബേസ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് വരുന്നു ഇത് ബി ആണ് ഓക്കെ ഈ ബേസിന് നേരെ ഓപ്പോസിറ്റ് ഒരു കോണുണ്ടല്ലോ ഓക്കെ ഈ കോണിൽ നിന്ന് ഞാൻ ഈ ബേസിലേക്ക് ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പാദം എന്ന് പറയും ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ലംബം വരക്കുന്നു എന്താ ലംബത്തിൻ്റെ പ്രത്യേകത ചെരിഞ്ഞിട്ടായിരിക്കില്ല സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടുത്തെ കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അതൊന്നും നമുക്ക് വിഷയമില്ലാന്ന് ഇപ്പോൾ വേണ്ട ഓക്കെ ഇത് ബേയും അതാ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇതാ ഈ ലംബത്തിൻ്റെ നീളം അല്ലെങ്കിൽ ത്രികോണം ഞാനിങ്ങനെ വെച്ചു കഴിഞ്ഞു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ അടിഭാഗത്ത് നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയാണോ അതാണ് ഈ എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഈ വരച്ചിട്ടുള്ള അതിൻ്റെ നീളം ഇത് മാത്രം അറിഞ്ഞാൽ മതി അതായത് ഒരു ത്രികോണത്തിൻ്റെ പാദം തന്നിട്ടുണ്ട് അതിൻ്റെ ഉന്നതി എന്ന് പറയും അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയും അല്ലെങ്കിൽ മൂന്നാമത് അതായത് എതിർ കോണിൽ നിന്നും പാദത്തിലേക്കുള്ള ലംബദൂരം അങ്ങനെയൊക്കെ കേട്ട് കേൾക്കും അതൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട ഓക്കെ പാദമാണ് ബി ബി എന്ന് പറഞ്ഞു കാരണം ബേസിൻ്റെ ഷോർട്ട് ഇത് ഹൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എച്ച് എടുത്തു അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അര ബി എച്ച് ആയിരിക്കും അര ബി എച്ച് ഓക്കെ ഹാഫ് ബി എച്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഒന്നുമില്ല ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ പാദം എത്രയാണോ അതിനെ അതിൻ്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി ആ ഗുണിച്ച് കിട്ടുന്നതിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് ഉത്തരം കിട്ടി സംശയമില്ലല്ലോ ഓക്കെ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഉറപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവാണെങ്കിലും സമവാക്യം അല്ലെങ്കിൽ സൂത്രവാക്യം എന്താണ് അര ബി എച്ച് ആണ് ക്ലിയർ ചോദ്യം ഇങ്ങനെ വന്നു കണ്ടിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ പാദവശം ഓക്കെ പാദവശം എത്രയാണ് ഒരു 10 സെൻറ്റിമീറ്ററും ഓക്കെ അതിൻ്റെ ഉന്നതി അല്ലെങ്കിൽ അതിൻ്റെ ലംബം എത്രയാണ് അതിൻ്റെ ഉന്നതി അല്ലെങ്കിൽ അതിൻ്റെ ലംബം എന്നൊക്കെ പറയാം ഓക്കെ അതൊരു 5 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പാദവശം ബി ആണല്ലേ അപ്പോൾ ബി ആണ് ഈ 10 അതിൻ്റെ ലംബദൂരം അല്ലെങ്കിൽ അതിൻ്റെ ഉയരം ഓക്കെ അതെത്രയാണ് എച്ച് എന്ന് പറയും ഇത് രണ്ടും തന്നിട്ടുണ്ട് അപ്പോൾ സമവാക്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ക്ലിക്കാവണം നമുക്ക് എന്താണ് അര ബി എച്ച് ആണ് അല്ലേ അല്ലെ ഹാഫ് ബി എച്ച് എന്ന് പറയും എല്ലാം കൂടി അങ്ങ് ഗുണിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതാ അര ഗുണിക്കണം ബി എത്രയാണ് 10 ആണ് എച്ച് എത്രയാണ് 5 ആണ് രണ്ട് രീതി ചെയ്യുക ഒന്നുകിൽ നിങ്ങൾ 10 5 കൂടി ഗുണിച്ചിട്ട് 50 കിട്ടും അതിൻ്റെ പകുതി കണ്ടാൽ മതി 25 കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് ഇതാ ഈ 2 10 5 തവണ പോകും ഈ 5 5 ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും 25 കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോവുക ഓക്കെ മറ്റൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ ഒരു ത്രികോണത്തിൻ്റെ പാദം 20 സെൻറ്റിമീറ്ററും ഓക്കെ ഒരു ത്രികോണത്തിൻ്റെ പാദം 20 സെൻറ്റിമീറ്ററും പാദമാണ് പാദം 20 സെൻറ്റിമീറ്ററും ഉന്നതി ഓക്കെ ഉന്നതി ഉന്നതി എന്ന് പറയും ഉന്നതി ഒരു 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര എന്ന് ചോദിക്കാറുണ്ട് എന്ത് ചെയ്താൽ മതി നമ്മൾ പാദം തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ അതാണല്ലോ ഈ ബി എന്ന് പറയുന്ന ബേസ് ഇതാ ഇതാണ് ത്രികോണമെങ്കിൽ അതിൻ്റെ പാദം എന്ന് പറഞ്ഞാൽ ഇതാണ് പാദവശം അത് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ അതിൻ്റെ ഉന്നതി തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ഉന്നതി പറഞ്ഞാൽ ഇതന്നെയാണ് ഹൈറ്റാണ് അല്ലെങ്കിൽ ലംബം എന്ത് ചോദിച്ചാലും സെയിം തന്നെയാണ് 10 സെൻറ്റിമീറ്റർ ഓക്കെ അതാണ് എച്ച് അപ്പോൾ പരപ്പളവ് എന്ത് ചെയ്താൽ മതി അര ബി എച്ച് ആണ് നമ്മുടെ സമവാക്യം പഠിക്കണം അര ഗുണിക്കണം ബി എത്രയാണ് 20 ആണ് ഗുണിക്കണം എച്ച് എത്രയാണ് 10 ആണ് രണ്ട് രീതി ചെയ്യുക 20 x 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 200 കിട്ടും അതിൻ്റെ പകുതി എടുത്താൽ 100 കിട്ടും അങ്ങനെ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ 2 x 10 5 തവണയിൽ പോവും അപ്പോൾ 20 x 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടും ഓക്കെ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം സെൻറ്റിമീറ്ററിലാണ് നീളം തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഓക്കെ പരപ്പളവിൽ അതിൻ്റെ യൂണിറ്റ് എന്താവും സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും അപ്പോൾ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് ഇത്രയാണ് നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ കാരണം അത്ര ഒരു പ്രധാനം നല്ലത് കാരണം നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ക്ലിയർ അടുത്തത് നമുക്കറിയാം ത്രികോണങ്ങൾ ത്രികോണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ത്രികോണങ്ങൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1 മട്ട ത്രികോണം എന്ന് പറയും 2 സമഭുജ ത്രികോണം 3 സമപാർശ്വ ത്രികോണം അതെന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്
ക്ലിയർ. അപ്പൊ മൂന്ന് തരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. സമ എന്താണ്, മട്ട ത്രികോണമുണ്ട്, സമഭുജ ത്രികോണമുണ്ട്, സമപാർശ്വ ത്രികോണമുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇനി എന്താണ് അത് മൂന്നെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ആദ്യം പറയുന്നത് എന്താണ്, മട്ട ത്രികോണത്തിന്റെ കാര്യമാണ്. മട്ട ത്രികോണം ഒന്നുമില്ല. എന്താണ് മട്ട ത്രികോണം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഇതാ ഒരു ത്രികോണം, അതിൻ്റെ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, മട്ട ത്രികോണം. ഇതാ മട്ട ത്രികോണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മട്ട ത്രികോണം, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് വേർഡ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണ് സാധനം, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു കോണ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, മട്ട ത്രികോണം എന്ന് പറയുക. അതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലായ്പ്പോഴും ഒരു കോണ് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ് എപ്പോഴും എന്തായിരിക്കും, 180 ഡിഗ്രിയാണ്. പക്ഷേ മട്ട ത്രികോണത്തിൻ്റെ കേസിൽ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ ബാക്കിയുള്ള രണ്ട് കോണും എത്രയായിരിക്കും, ഒരു കോണും ആളെ പോയി ഫിക്സ് ചെയ്ത് 90 ഡിഗ്രി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കോണ് രണ്ടിൻ്റെയും കൂടി ആകെ എത്രയുണ്ടാവും, തുക എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്ത് ചെയ്താൽ മതി, മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും. അതിലൊന്ന് 90 ആണ്. അപ്പോൾ ആ 90 ഇതിൽ നിന്ന് കുറച്ചാൽ പോരെ, ആൻസർ 90 കിട്ടും. ആ 90 ഇപ്പോൾ കിട്ടിയ എന്താണ്, ഈ മൂന്ന് ഈ ബാക്കിയുള്ള രണ്ടിൻ്റെയും കൂടെയുള്ള ആകെ തുകയല്ലേ. സംശയമില്ലല്ലോ. അപ്പം നിങ്ങൾ എപ്പോഴും അത് ഓർത്ത് വെക്കുക. മട്ട ത്രികോണത്തിൻ്റെ കേസിൽ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, ബാക്കിയുള്ള രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആകെ നമുക്ക് 150 ഡിഗ്രി വേണം. ഒന്ന് 90, ബാക്കിയുള്ളതിൻ്റെ രണ്ടിൻ്റെയും കൂടിയുള്ള ആകെ തുക എന്ന് പറയുന്നതും 90 ഡിഗ്രി ആയിരിക്കും. സംശയമില്ലല്ലോ. അതായത് ഉദാഹരണത്തിനേ ഉള്ളൂ, ഇതിപ്പം 20 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ മട്ട ത്രികോണത്തിൽ ഒന്ന് 90 ആണ്, ഇത് 20 കിട്ടി. അപ്പോൾ ഇതെന്താണ്, ഇത് എത്രയാലും നോക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം 90 20 കൂട്ടിയിട്ടൊന്നും 150 കുറക്കാൻ പോകണ്ട. നമ്മൾ പറഞ്ഞു മട്ട ത്രികോണത്തിൻ്റെ കേസിലാണ് പറയുന്നത് ഈ രണ്ട് കോണും കൂടി കൂട്ടിയാൽ 90 കിട്ടണം. അതിൽ ഒന്ന് 20 ആണെങ്കിൽ മറ്റേത്തിലായിരിക്കും 70 ആയിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും. ആ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. റെഡി? അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി മട്ട ത്രികോണത്തിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ത്രികോണത്തിൻ്റെ കേസിലായാലും ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ ത്രികോണത്തിൻ്റെ ഈ സാധനത്തിൻ്റെ ഇതാണ് ഏറ്റവും വലിയ വശം അല്ലേ. ഇതിന് നമ്മൾ എപ്പോഴും എന്ത് പറയും, കർണം എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ട് കർണം. കുഴപ്പമില്ലല്ലോ. കർണം ഈ ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, പാദം എന്ന് പറയും. നമുക്കറിയുന്നത് തന്നെയാണ് പാദം എന്ന് പറയും. കുത്തനെയുള്ള ഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കുത്തനെയുള്ള വരക്കുന്ന വരയുണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് പറയും, ലംബം എന്ന് പറയും. ഓക്കെ, ലംബം. സംശയമില്ലല്ലോ. അപ്പോൾ ഒരു മട്ട ത്രികോണത്തിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് എന്താണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് ഈ തന്നിട്ടുള്ള അടിഭാഗത്തെ, അതായത് എപ്പോഴും നമ്മൾ ഒരു ബേസായിട്ട് ഇങ്ങനെ വെക്കുമല്ലോ, ആ ഭാഗത്ത് ഇതിൻ്റെ പാദം എന്ന് പറയും. ഇതിൻ്റെ കുത്തനെയുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ലംബം എന്ന് പറയും. പിന്നെയോ ഇതിൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം, മൂന്നാമത്തെ വശത്തിന് നമ്മൾ എന്ത് പറയും, കർണം എന്ന് പറയും. കർണമായിരിക്കും എല്ലായ്പ്പോഴും ഏറ്റവും വലുത്. ക്ലിയർ? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പഠിക്കാനുണ്ട്, നമ്മൾ ആ ഒരു സെഷനിലേക്ക് എത്തുന്ന സമയത്ത് പറയും. നിങ്ങൾ പൈത്തഗോറസ് തിയറം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ചോദ്യം വരുക എന്നുള്ളത്, നമുക്ക് ചോദ്യമാണ് വേണ്ടത്, അതെങ്ങനെ വരുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നോക്കിക്കോ, നമ്മളിപ്പോൾ പറഞ്ഞ തന്നെയാണ് ക്വസ്റ്റ്യൻ. എന്താണ്, ഒരു മട്ട ത്രികോണത്തിൻ്റെ രണ്ട് കോണുകളുടെ അളവുകൾ ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം തന്നിട്ടുള്ളതിൽ. ഒരു മട്ട ത്രികോണത്തിൻ്റെ രണ്ട് കോണുകളുടെ അളവുകൾ ആകുവാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നോക്കിയ കോണുകൾ 45 45, 20 70, 30 60, 20 80. ഇതിലേതാണ് അതിൻ്റെ രണ്ട് കോണുകളാവാൻ സാധ്യത ഇല്ലാത്തത്, എന്താണ്, എന്ത് ചെയ്താൽ മതി. ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ മിസ് ചെയ്യരുത്. എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഒരു മട്ട ത്രികോണം ഉണ്ട്, ക്ലിയർ. നമ്മൾ പറഞ്ഞു മട്ട ത്രികോണത്തിൽ ഒരു കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ബാക്കിയുള്ള രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും എന്ത് തന്നെയാണ് കിട്ടേണ്ടത്, 90 തന്നെ കിട്ടണമല്ലോ. എന്നാലല്ലേ 90 ഈ രണ്ടും കൂടി ഉള്ള 90 കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആവുള്ളൂ. സംശയമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ, ഇനിയുള്ള ബാക്കി രണ്ടെണ്ണം കൂടെ കൂട്ടിയാൽ നമുക്ക് 90 കിട്ടണം. അങ്ങനെ കൂട്ടിയിട്ട് കിട്ടാത്തത് എന്താവില്ല, ഇതിൻ്റെ രണ്ട് വശങ്ങളാവില്ല, അത്രയേ ഉള്ളൂ. വശങ്ങളല്ല, കോണുകളാവില്ല, അത്രയേ ഉള്ളൂ. എന്താണ്, തന്നിട്ടുള്ള രണ്ടെണ്ണം കൂടി നിങ്ങൾ കൂട്ടുക, അതിലേതാണോ 90 അല്ലാത്തത് അതെന്തായിരിക്കില്ല, ഇത് രണ്ട് വശങ്ങൾ ആവില്ല. നോക്കാം, നമുക്ക് പറയുമ്പം ക്ലിയറും. ഇതാ ഒന്നാമത്തെ 45 45, രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് വശങ്ങളാവാം, പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒന്ന് 45 മറ്റേത് 45, രണ്ടും കൂടി കൂട്ടിയാൽ 90 അല്ലേ. ആ 90 ഇവിടെ ഉള്ള 90 കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി, കറക്റ്റാണ്. 20 70, അടുത്തത് 20 70 കൂട്ടി എത്രയാണ്, വീണ്ടും 90 20 70 ആവാം. അപ്പോൾ അത് 90 തന്നെയാണ്, അടുത്ത 90 കൂടി കൂട്ടിയാൽ 150. 30 60 അതും 90 തന്നെയാണ്, അപ്പോൾ അതും ആവും. പക്ഷേ നാലാമത്തെ നോക്കിയേ, 20 80 രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്, 100 ഡിഗ്രിയാണ് കിട്ടുക. 100 ഡിഗ്രി ആവാൻ പറ്റില്ല, കാരണം ഈ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര തന്നെ ആവണം, 90 ഡിഗ്രി തന്നെ വേണം. 90 കുറയാനും പാടില്ല, കൂടാനും പാടില്ല, രണ്ടും കൂടെ കൂട്ടിയാൽ. ഓക്കെ,
അപ്പോൾ 29 ആണ് ആൻസർ അതാവില്ല എന്താവില്ല ഇതിൻ്റെ രണ്ട് വശങ്ങൾ വശങ്ങളല്ല ഇതിൻ്റെ രണ്ടും കോണുകൾ ആവില്ല ക്ലിയർ മട്ടത്രികോണത്തിൻ്റെ കേസാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു മെത്തേഡ് നമ്മൾ പഠിച്ചാണ് എളുപ്പമാണ് അടുത്തത് ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യത ഉള്ളത് ഏത് ഈ തന്നിട്ടുള്ളതിൽ മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമായിട്ട് വരാൻ സാധ്യതയുള്ളത് മട്ടത്രികോണത്തിൻ്റെ വീണ്ടും കോണുകളുടെ കേസ് തന്നെയാണ് പറയുന്നത് കോണാണ് പറയുന്നത് അതാവാൻ സാധ്യത ഉള്ളത് ഏത് എന്നാണ് ചോദ്യം സംശയമില്ലല്ലോ എന്ത് ചെയ്യണം അംശബന്ധം കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഇല്ലാത്തത് അല്ലെങ്കിൽ സാധ്യത ഉള്ളത് എന്താ പഠിച്ചത് ആ തന്നിട്ടുള്ള ഏറ്റവും ചെറിയ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ വലുതാവണം എന്നാലേ അതാവുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു അംശബന്ധത്തിൻ്റെ കേസിൽ അതായത് മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവാൻ സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ അംശബന്ധത്തിൽ എന്ത് ചെയ്താണെന്നറിയോ ഏറ്റവും ചെറുത് രണ്ടെണ്ണം കൂട്ടുക നിങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാറിപ്പോകാൻ പാടില്ല ഏറ്റവും ചെറുത് നിങ്ങൾ കൂട്ടുക ആ ചെറുത് രണ്ടും കൂടി കൂട്ടിയാൽ മൂന്നാമത്തെ കിട്ടിയ നമ്പർ സംഖ്യക്ക് തുല്യമാവണം ഓക്കെ അംശബന്ധത്തിൽ ഇപ്പം മൂന്ന് സംഖ്യകളാണ് ഉള്ളത് ആ മൂന്ന് സംഖ്യകളുണ്ട് അതിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ചെറിയ രണ്ടെണ്ണം കൂട്ടണം ഇപ്പം ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാ ചെറുത് മൂന്നും നാലുമാണ് ആ ചെറിയ രണ്ടെണ്ണം കൂട്ടിയാൽ ആ കിട്ടുന്നത് മൂന്നാമത്തെ സംഖ്യ ഉണ്ടല്ലോ അതിന് തുല്യമാവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തന്നിട്ടുള്ള എന്താവുള്ളൂ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൂ നോക്കാം മൂന്നും നാലും കൂട്ടി 7 പക്ഷേ ഇവിടെ മൂന്നാമത്തത് 5 അപ്പോൾ ഇതെന്തല്ല തുല്യമല്ല അല്ലേ നോട്ട് ഈക്വൽ ആണ് സോ ഇതെന്താവില്ല മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാൻ സാധ്യതയില്ല സാധ്യത അല്ല ആവില്ല രണ്ട് അടുത്ത ഇതിലേതാ ചെറുത് 2-3 ഈ 2-3 കൂട്ടി എത്ര കിട്ടും 5 കിട്ടുക പക്ഷേ ഇവിടെ മൂന്നാമത്തെ സംഖ്യ എത്രയാണ് 4 4 കൂടുതലല്ലേ 5 ഇതും പറ്റില്ല ക്ലിയർ മട്ടത്രികോണത്തിൻ്റെ കോണാവില്ല അടുത്തത് 2-1 അല്ലെങ്കിൽ 1-2 ഇതിൽ ചെറുത് ഇത് രണ്ടും കൂട്ടി എത്ര കിട്ടും 3 മൂന്നാമത്തെ സംഖ്യ എത്ര തന്നെയാണ് 3 അപ്പം 2 തുല്യമല്ലേ ഓക്കെ ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുക ഇത് ഒരു മട്ടത്രികോണത്തിൻ്റെ കോണ് ആവും ഓക്കെ അംശബന്ധമാണ് പറഞ്ഞത് 1°, 2° എന്നല്ല ഇത് അംശബന്ധമാണ് ഈ ഒരു റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിലായിരിക്കും അതിൻ്റെ കോണുകൾ ഉണ്ടാവുക അങ്ങനെയാണ് നോക്കേണ്ടത് അതേ ചോദ്യം തന്നെയാണ് ഇത് ഈ തന്നിട്ടുള്ളതിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാൻ സാധ്യത ഉള്ളത് ഏത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ രണ്ടെണ്ണം കൂട്ടിയാൽ മൂന്നാമത്തേൻ്റെ തുല്യമാവണം ഓക്കെ ഇവിടെ 1-1, 2 പക്ഷേ 3 തുല്യമല്ല ഇത് 3 പറ്റില്ല 7-2, 9 അല്ലേ പക്ഷേ 3-8 തുല്യമല്ല ഇതും ആവില്ല അടുത്തത് 3-15, 18 മൂന്നാമത്തെ എത്ര തന്നെയാണ് 18 രണ്ടും തുല്യമല്ലേ അപ്പോൾ ഇതെന്താവും ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാനുള്ള സാധ്യതയുണ്ട് ആവും സാധ്യത നല്ല കോണുകൾ ആവും അപ്പോൾ ഇതാണ് കറക്റ്റ് ഓക്കെ ഇതിൽ ഇതാണ് കറക്റ്റ് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകൾ ആവാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് നോക്കുക ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക 3 എന്ത് ചെയ്യും തന്നിട്ടുള്ള 3 കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും ഇതേപോലെ വരും ഏതെങ്കിലും 1 മാത്രം എന്ത് വരില്ല ഒരേപോലെ വരില്ല എന്നിട്ട് ചോദിക്കും മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാൻ സാധ്യത ഇല്ലാത്തത് ഏത് അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ചിട്ട് നോക്കുക ആവാൻ പാടില്ല ഓക്കെ അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു മെത്തേഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം ചുവടെ തന്നിട്ടുള്ളവിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ആകാൻ സാധ്യത ഉള്ളത് ഏത് ഓക്കെ ഈ തന്നിട്ടുള്ളതിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളത് ഏത് വശങ്ങളാണ് പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നാൻ പാടില്ല എല്ലാം കൂടി ഒരേപോലെയാണ് തോന്നരുത് നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത് എന്താണ് മട്ടത്രികോണത്തിൻ്റെ കോണുകളാവാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചത് അതാണ് നമ്മൾ ആ അംശത്തിൽ ഏറ്റവും ചെറിയ രണ്ടെണ്ണം കൂട്ടിയിട്ട് പറഞ്ഞത് 3 തുല്യമാണെന്ന് പക്ഷേ ഇവിടെ എന്താണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളത് ഏത് എന്നാണ് ചോദ്യം ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉള്ളത് ഏത് ചോദിച്ചാൽ എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളതെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ 3 തന്നിട്ടുണ്ടല്ലോ ഒരു ത്രികോണത്തിന് 3 അപ്പോൾ ഇത് മട്ടത്രികോണമാവോ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ തന്നിട്ടുള്ള 3 ഏറ്റവും ചെറിയ 2 നോക്കുക എല്ലാം ചെറുതാണ് നമ്മൾ ഇത്രയും നേരം പറയുന്നതൊക്കെ ചെറുതിലാണ് നമ്മൾ നോക്കുന്നത് ഏതാണ് മെത്തേഡ് നില മാറിപ്പോകാൻ പാടില്ല നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചൊന്ന് നോക്കണം ക്ലിയർ ചെറിയ 2 നോക്കുക ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ 2 വർഗങ്ങളുടെ തുക ചെറിയ 2 വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് 3 അതിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കണം ചെറിയ 2 വർഗത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ചെറിയ 2 മാറ്റി കഴിച്ചാൽ ബാക്കിയുള്ളതായിരിക്കുമല്ലോ ആ 3 വലുത് അല്ലേ ഇത് 2 ചെറുതാണ് ഈ 3-2 മാറ്റി 3 ചെറിയ 2 മാറ്റി വെച്ചാൽ പിന്നെ ഇതായിരിക്കുമല്ലോ വലുത് അപ്പം ഇങ്ങനെ പറയാം 3 തന്നിട്ട് അത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ചെറിയ 2 വർഗങ്ങളുടെ തുക വലിയ വശത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കണം എന്നാലേ അത് മട്ടത്രികോണത്തിൻ്റെ വശമാവുള്ളൂ ഓർത്ത് വെക്കുക മാർക്ക് കളയാൻ പാടില്ല വന്നാൽ ഏറ്റവും എളുപ്പമാണ് നോക്കിക്കോ
ചെറിയ രണ്ട് വശങ്ങൾ മൂന്നും രണ്ടുമാണ്. അതിന്റെ വർഗ്ഗങ്ങളുടെ തുക പറഞ്ഞാൽ മൂന്നേ സ്ക്വയറെ കൂട്ടണം രണ്ടേ സ്ക്വയർ. എത്രയാണ്? മൂന്നിന്റെ വർഗ്ഗം 9 ആണ്, 2ന്റെ വർഗ്ഗം 4 ആണ്. 9 ഉം 4 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 13 അല്ലേ? 9 ഉം 4 കൂട്ടിയാൽ 13 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ ഇത്രയേ ഉള്ളൂ, 13 ആണ് തുക. ഇനി ഇതിലെ വലിയ വശം ഏതാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഏതാണ്? 4 ആണ്. അതിന്റെ വർഗ്ഗം എത്രയാണ്? 4ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 16 അല്ലേ? അപ്പൊ ഇവിടെ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ചെറിയ രണ്ടെണ്ണത്തിന്റെ വർഗത്തിന്റെ തുകയും ഈ മൂന്നാമത്തെ വശത്തിന്റെ വർഗവും തുല്യമാണെങ്കിൽ മാത്രമേ ഇതൊരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളാവുകയുള്ളൂ. ഇവിടെ ഒന്ന് 13 ആണ്, മറ്റേത് 16 ആണ്, ആവില്ല. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത നോക്കാം നമുക്ക് വശം. 5, 4, 3 തന്നിട്ടുള്ളത്, അതിൽ ചെറുത് ഏതാണ്? 4, 3 അല്ലേ? ഓക്കെ, 4, 3 അല്ലേ? അതിന്റെ വർഗങ്ങളുടെ തുക എത്രയാണെന്ന് നോക്കാം നമുക്ക്. ഇതാ 4ന്റെ വർഗം എത്രയാണ്? 16 ആണ്. 3ന്റെ വർഗമോ? 9 ആണ്. രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 25 അല്ലേ? ആണ്. ഇനി മൂന്നാമത്തെ വശം, അല്ലെങ്കിൽ വലിയ വശത്തിൽ 5 ആണ്. ആ 5ന്റെ വർഗം എത്രയാണ്? 25 തന്നെയാണ്. നോക്കിയേ, രണ്ടും തുല്യല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ഈ തന്നിട്ടുള്ള 5, 4, 3 ഇതൊരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാവാം, ആവാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ ഒരു അളവെടുത്തിട്ട് മട്ടത്രികോണം വരക്കാൻ വേണ്ടി നോക്കിയാൽ കിട്ടും, നമുക്ക് കറക്റ്റായിട്ട് വരക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ഇത്രയേ ഉള്ളൂ, തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ വശത്തിന്റെ വർഗത്തിന്റെ തുക എത്രയാണെന്ന് നോക്കുക. അതും മൂന്നാമത്തെ വശത്തിന്റെ വർഗവും തുല്യമാണെങ്കിൽ അത് എന്താവും? മട്ടത്രികോണത്തിന്റെ വശമാവും. അടുത്ത നോക്കാം നമുക്ക് പെട്ടെന്ന്, ഏറ്റവും എളുപ്പത്തിൽ നോക്കാം. ചെറിയത് 2, 5, 5 ആണ്. അപ്പൊ അതിന്റെ വർഗത്തിലായിരിക്കും 5ന്റെ വർഗം 25 ആണ്, 5ന്റെ 25 ആണ്, രണ്ടും കൂട്ടി നമുക്ക് 50 കിട്ടും. 6ന്റെ വർഗത്തിലാണ്, 6ന്റെ വർഗം പക്ഷെ 36 ആണ്, രണ്ടും തുല്യ അല്ലല്ലോ. അല്ല, അപ്പൊ ഇത് എന്താവില്ല, ഒരു മട്ടത്രികോണത്തിന്റെ വശം ആവില്ല. മനസ്സിലായല്ലോ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഇത്ര തന്നെ ഉള്ളൂ, ഈ തന്നിട്ടുള്ളതിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത് എന്നാണ്. ഓക്കെ, സാധ്യത ഇല്ലാത്തത് എന്താ അതിൻ്റെ അർത്ഥം? സാധ്യത ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ചെറുതിൻ്റെ 2ന്റെയും വർഗത്തിന്റെ തുക മൂന്നാമത്തെ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കണം. അപ്പൊ ആവാൻ സാധ്യത ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തന്നിട്ടുള്ളതിൽ ഇപ്പോൾ ഓപ്ഷനിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ ആ 4ൽ 3 എണ്ണത്തിന്റെയും ചെറുതിൻ്റെ വർഗത്തിന്റെ തുക വലുതിൻ്റെ വർഗത്തിന്റെ തുല്യമായിരിക്കും. ഏതെങ്കിലും ഒന്നും ആവില്ല, അത്രയേ ഉള്ളൂ. ആ ആവാത്തായിരിക്കും ആൻസർ. നമുക്ക് നോക്കാം, ഇവിടെ നോക്കേതാ 1, 2, 3 ഇതിൽ ചെറുത് 1, 2 ആണ്. അതിൻ്റെ വർഗത്തിൻ്റെ തുക എത്രയാണ്? ഇതാ 1ന്റെ വർഗം 1 തന്നെയാണ്, 2ന്റെ വർഗം 4 ആണ്. രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 5 ആണ് അല്ലേ. ഇനി 3ന്റെ വർഗം എത്രയാണ്? 9 ആണ്. തുല്യമല്ലല്ലോ. അല്ല, അപ്പോൾ ഇതെന്താണ്? ഇത് ആവാനുള്ള ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വർഗം മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളാവാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചത്, ഇതാവില്ല. ഓക്കെ, ഇത് ആവില്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ടാവില്ല? ഇതിൻ്റെ ചെറിയ 2 വശത്തിൻ്റെ വർഗത്തിൻ്റെ തുക 5 ആണ് കിട്ടിയത്, പക്ഷേ 3ാമത്തെ വലിയ വശത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് 9 ആണ്, രണ്ടും തുല്യമല്ല. അതുകൊണ്ട് ഇതെന്താവില്ല? മട്ടത്രികോണത്തിൻ്റെ വശം ആവില്ല. നമ്മോട് ചോദിച്ചത് ആവാത്തത് ഏതാണെന്നാണ്, ഇതന്നെയാണ്. ഇനി ബാക്കി എങ്ങനെ ആവുമെന്ന് നോക്കാം നമുക്ക്. ഇതാ 3, 4, 5 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതാ 3, 4, 5 ഇതാവുന്ന നമുക്കറിയാം. ഓക്കെ, മട്ടത്രികോണത്തിൻ്റെ കേസ് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, ഈ 3, 4, 5 എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ചെയ്യാൻ പോകേണ്ടത് ഉറപ്പായിട്ടും ആവും. അതാണ് മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ അനുപാതം. ഓക്കെ, ഏത് വശം എടുത്താലും ഈ ഒരു അനുപാതത്തിലായിരിക്കും മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ ഉണ്ടാവുക. ഇത് ഓർത്ത് വെക്കുക. ഇനി 1√3, 2 ഇതിൽ ഏറ്റവും ചെറിയ 2 ഏതാണ്? നേരെ പോയിട്ട് 3√3 എന്ന് വിചാരിക്കാൻ പാടില്ല. 3√3 വില എത്രയാണ് നമ്മൾ പഠിച്ചതാണ്? എത്രയാണ്? 1.7 അല്ല, 7 തുടങ്ങുന്ന ലെവല. ക്ലിയർ? 1.7, 3, 6 ഒക്കെയാണ് അവിടെ വെച്ചേ. നോക്കുക, അപ്പൊ ചെറുത് ഏതാണ്? 1ഉം ഇതും തന്നെയാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ക്ലിയർ? അതിന്റെ വർഗം 1ന്റെ വർഗം 1 തന്നെയാണ്. 3ന്റെ വർഗം എത്രയാണ്? 3ന്റെ സംഖ്യന്റെ വർഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് സംഖ്യ തന്നെ എഴുതി വെച്ചാൽ മതി, 3 ആണ്. 4 കിട്ടും. ഇനി 3ാമത്തെ വലിയത് 2 ആണ്, അതിൻ്റെ വർഗം എത്ര തന്നെയാണ്? 4 ആണ്. അപ്പോൾ ഇതും എന്താണ്? രണ്ടും തുല്യമാണ്. ഇതൊരു എന്താവാം, മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാവും. നമ്മുടെ ആവാത്തതാണ് ചോദിച്ചത്, അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ, ആവാത്തത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് പഠിക്കുക. ഓക്കെ, ഈ ഒരു ആൻസർ നമ്മൾ സോൾവ് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. ക്ലിയർ? ഇത് നമുക്ക് ചെയ്യാനുള്ളത് മട്ടത്രികോണത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ കർണത്തിൻ്റെയും പാദത്തിൻ്റെയും ലംബത്തിനെ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള 1-2 ചോദ്യങ്ങളാണ്. അതും കൂടി വ്യക്തമായ ഈ ഒരു സെഷൻ നമുക്ക് തീർക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആയാൽ അതിൻ്റെ കർണം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും ആയാൽ അതിൻ്റെ കർണം എത്ര എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കർണം എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. എന്താണ്? ഒരു മട്ടത്രികോണമാണെന്ന് വിചാരിക്കുക ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും വലിയ വശമായിരിക്കുമല്ലോ കർണം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശമായിരിക്കും കർണം. ഓക്കെ, ഇവിടെ ഉള്ളതിന് നമ്മൾ എന്ത് പറയും? പാദം എന്ന് പറയും. ഈ കുത്തനില്ലതിന് നമ്മൾ എന്ത് പഠിച്ചു? ലംബമായിരിക്കും എന്ന് പഠിച്ചു അല്ലേ. വലുതാണ് കർണം. ക്ലിയർ? ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് പഠിക്കണം?
പൈത്തഗോറസ് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട്, ഒരു മാത്തമാറ്റീഷ്യൻ ഉണ്ട്, അയാൾ ഒരു സിദ്ധാന്തമുണ്ട്, ക്ലിയർ. പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമ്മൾ പഠിച്ചാലേ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്താണ് ഇത്രയേ പറയുന്നുള്ളൂ, ഈ പാദവും ലംബവും കർണത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു തിയറിയാണ്, ഇത്രയേ ഉള്ളൂ. പാദമല്ലേ, ഈ പാദത്തിൻ്റെ അളവ് എത്ര ആവട്ടെ, ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഇതൊരു 2 സെൻറ്റിമീറ്റർ, ഇതൊരു 3 ആണെന്ന് വിചാരിക്കുക, വെറുതെ ഇതൊരു 5 ആണെന്ന് വിചാരിക്കുക, എന്തോ ആവട്ടെ, ഓക്കെ ആവണമെന്നില്ല, ആയിക്കുക. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ വർഗത്തിൻ്റെയും ഇതിൻ്റെ വർഗത്തിൻ്റെയും തുകയായിരിക്കണം ഈ മൂന്നാമത്തെ കർണത്തിൻ്റെ വർഗം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ഒരു ചോദ്യം ചെയ്തില്ലേ, അത് ഞാൻ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ക്ലിയർ, പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത്രയും തിയറി ഉള്ളു നോക്കുക, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഓക്കെ സമം കർണം സ്ക്വയർ ആയിരിക്കും. പറഞ്ഞ എന്താ മനസ്സിലായിനോ, ഒന്നും നോക്കണ്ട. ഈ പാദത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ വർഗം, ലംബത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ വർഗം, ആ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ കർണത്തിൻ്റെ വർഗമായിരിക്കും. അതാണ് പൈത്തഗോറസ് തിയറം. ഇനി കർണത്തിൻ്റെ വർഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കർണമാണ് കാണേണ്ടത്. അപ്പോൾ കർണം എങ്ങനെ കാണാൻ പറ്റും, ഒന്നാലോചിച്ച് നോക്കിയേ, ഒന്നാലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞു കർണം സ്ക്വയറാണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് ഇത് രണ്ടും കൂടി ഇതിൻ്റെ രണ്ടിൻ്റെയും വർഗ്ഗങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ കർണത്തിൻ്റെ വർഗ്ഗമാണ്. നമുക്ക് കർണമാണ് വേണ്ടത്, അതായത് അതിൻ്റെ വർഗ്ഗമൂലം എന്ത് ചെയ്താൽ മതി, ഈ തന്നിട്ടുള്ള സാധനത്തിൻ്റെ വർഗ്ഗമൂലം കണ്ടാൽ മതി. ഇതാ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, സംശയമില്ലല്ലോ. ഇതാണ് കർണം കാണാനുള്ള സമവാക്യം. ഇനി ഇതേ സാധനത്തിൽ നിന്ന് നിങ്ങളോട് പറയുന്നത് കർണം തന്നിട്ടുണ്ടാവും, ലംബം തന്നിട്ടുണ്ടാവും, പാദം നമുക്ക് കാണണം. പാദം എത്രയാണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഒന്നുമില്ല, പാദം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റൂട്ട് ഓഫ്, ഞാൻ പറഞ്ഞു ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് കർണമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലംബം തന്നിട്ടുണ്ട്, കർണം തന്നിട്ടുണ്ട്, അപ്പോൾ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലംബത്തിൻ്റെ അളവുണ്ട്, കർണത്തിൻ്റെ അളവുണ്ട്, ഇത് അറിയില്ല, ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂട്ടിയാലാണ് ഇത് കിട്ടുക. ഓക്കെ ക്ലിയർ ആണല്ലോ, ഇത് രണ്ടിൻ്റെ വർഗ്ഗങ്ങൾ കൂട്ടിയാലാണ് ഇതിൻ്റെ വർഗ്ഗം കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ വർഗ്ഗത്തിൽ നിന്നും ഇതിൻ്റെ വർഗ്ഗം കുറച്ചാൽ പോരെ, അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കിട്ടുമല്ലോ, കിട്ടും. ആ ഇത്രയേ ഉള്ളൂ, നോക്കുക എന്ത് ചെയ്താൽ മതി, കർണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്നും കർണം സ്ക്വയർ കുറക്കണം. ഏത് ഏതാണ് തന്നത്, ലംബമാണ്. അപ്പോൾ ലംബം സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പാദം കിട്ടും. ഇനി ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞു പാദം തന്നിട്ടുണ്ട്, കർണം തന്നിട്ടുണ്ട്, ലംബം കാണണം, ഇതേ ഇക്വേഷനിൽ തന്നെ ഇതാ പാദം തന്നിട്ടുണ്ട്, പിന്നെയോ കർണം തന്നിട്ടുണ്ട്, ലംബമാണ് കാണേണ്ടത്, എന്ത് ചെയ്താൽ മതി, ഈ കർണത്തിൻ്റെ വർഗ്ഗത്തിൽ നിന്നും ഇതിൻ്റെ വർഗം കുറച്ചാൽ പോരെ, ഇത്രയേ ഉള്ളൂ. ഇതാ അപ്പം ലംബമാണ് കാണാൻ പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്താൽ മതി, കർണത്തിൻ്റെ വർഗത്തിൽ നിന്നും കർണം സ്ക്വയർ മൈനസ് എന്ത് ചെയ്താൽ മതി, പാദം സ്ക്വയർ, പാദത്തിൻ്റെ വർഗം കുറച്ചാൽ മതി. ഇതാണ് പൈത്തഗോറസ് തിയറം. ഇത് മൂന്നാണെന്നും കണ്ട് ഇതൊന്നും ബഹിരാട്ടാക്കാൻ നിൽക്കാൻ പാടില്ല, ഇത് മാത്രം മനസ്സിലാക്കും എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞു പാദത്തിൻ്റെയും ലംബത്തിൻ്റെയും വർഗ്ഗങ്ങളുടെ തുകയായിരിക്കും കർണത്തിൻ്റെ വർഗം എന്ന് പറയുന്നത്. ക്ലിയർ, അതാണ് ഇവിടെ എഴുതിയത്. ഇതാ ഈ ഒറ്റ സാധനം കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റി മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, അത് നിങ്ങളൊന്ന് നോക്കുക, സംശയമില്ലല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം, നോക്കിയേ. വശങ്ങൾ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, ഓക്കെ, അങ്ങനെ അതിൻ്റെ കർണം എത്രയാണെന്ന ചോദ്യം. ഇതാ ഇതാണ് കാണേണ്ടത്, ഉറപ്പിക്കുക ഇതാണല്ലോ ഏറ്റവും വലുത്, ഇത് കാണണം. ഇത് രണ്ടും തന്നിട്ടുണ്ട്, അത് പാദമോ ലംബമോ അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കർണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതാ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയറാണ്. ഓക്കെ ഇതിൽ പാദം ഏതാണ് ലംബം ഏതാണെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണ്ട, ഈ രണ്ടെണ്ണം കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി, രണ്ടിൻ്റെ വർഗ്ഗങ്ങൾ കൂട്ടിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സമവാക്യം നോക്കുക, ഇതാണ് സമവാക്യം. കർണം എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് പാദം സ്ക്വയർ. നമുക്ക് വേണം പാദം ഈ 6 ആയിട്ട് എടുക്കാം, ലംബം 8 ആയിട്ട് വിചാരിക്കാം, ഇനി അതല്ലെങ്കിൽ പാദം ഏ അതല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടായാലും പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ പാദം സ്ക്വയർ ഞാൻ 6 ആയിട്ട് എടുക്കുന്ന പാദത്തിന്, അപ്പോൾ 6 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ 8 സ്ക്വയർ എത്ര കിട്ടും, റൂട്ട് ഓഫ് 6 വർഗം എത്രയാണ്, എല്ലാം പഠിച്ചാണ് പെട്ടെന്ന് പറയാൻ കിട്ടണം, 36 ആണ്, 8 ൻ്റെതോ 64 ആണ്, രണ്ടും കൂട്ടി എത്ര കിട്ടും, റൂട്ട് ഓഫ് 36 ഉം 64 ഉം കൂട്ടി നമുക്ക് 100 കിട്ടില്ലേ, റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 ആണ്. ഓക്കെ 10 സെൻറ്റിമീറ്റർ, യൂണിറ്റ് എപ്പോഴും നിർബന്ധമാണ് സെൻറ്റിമീറ്ററാണ്, ഇതായത് സെൻറ്റിമീറ്ററാണ് തന്നത്, 10 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ കർണം എന്ന് പറയുന്നത്. ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പാദം ഇപ്പോൾ എടുത്തത് 6 സെൻറ്റിമീറ്ററാണ്, ലംബം എടുത്തത് 8 സെൻറ്റിമീറ്ററാണ്, അടുത്ത എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ഇപ്പോൾ ആൻസർ ചെയ്തപ്പോൾ കർണം കിട്ടി. ക്ലിയർ അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താണ്, പാദത്തിൻ്റെ വർഗ്ഗത്തിനോട് ലംബത്തിൻ്റെ വർഗ്ഗം കൂട്ടിയപ്പോൾ കർണത്തിൻ്റെ വർഗ്ഗം കിട്ടി. ഇതാ പാദത്തിൻ്റെ വർഗ്ഗമാണ് 36, മറ്റേതിൻ്റെ 64, രണ്ടും കൂട്ടിയപ്പോൾ കർണത്തിൻ്റെ വർഗ്ഗമായിട്ടുള്ള 100 കിട്ടി. കറക്റ്റ് അല്ലേ. ഓക്കെ ഇനി അതേ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യം, ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 17 സെൻറ്റിമീറ്ററാണ്.
ഓക്കെ, കാരണം 17 സെന്റിമീറ്റർ ആണ്, ലംബം 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പാദം എത്ര എന്നാണ് ചോദ്യം. പാദം എത്ര എന്ന് ചോദിച്ചു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാദം കാണാനുള്ള സമവാക്യം എന്താണ്, പാദം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം 17 ആണ്, അപ്പൊ അതിന്റെ സ്ക്വയർ വെച്ചാൽ 17 സ്ക്വയർ കുറക്കണം ലംബത്തിന്റെ വർഗം 8 സ്ക്വയർ. നോക്ക, 17ന്റെ വർഗത്തിലാണ് നമ്മൾ പഠിച്ചല്ലേ, എത്രയാണ്, 289 ഇതാ, 7 7 49 9 ബാക്കി 4 7 7 7 14 4 18 8 ബാക്കി 1 ഇതാ, 1ന്റെ വർഗം 1 2 കുറക്കണം, 8ന്റെ വർഗത്തിലാണ്, 64 ആണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 225 അല്ലേ കിട്ടുക, കുറച്ച് നോക്കിയേ ആണ്. അപ്പോൾ റൂട്ട് 225 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, 15. ഓക്കെ, അപ്പോൾ 15 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് പാദം എന്ന് പറയുന്നത്. നമ്മൾ പാദമാണ് കണ്ടത്, അത് 15 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇതാ പാദം 15 കിട്ടി, ലംബം തന്നിട്ടുണ്ട് 8 ആണ്, കർണം അതിനേക്കാളും വലുതന്നെയാണ്. ക്ലിയർ, ഇതാണ് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മളോട് പറഞ്ഞു കർണം തന്നിട്ടുണ്ട്, ലംബത്തിന് പകരം പാദം തന്നിട്ടുണ്ട്, ലംബം കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഇതാ റൂട്ട് ഓഫ് കർണത്തിൻ്റെ സ്ക്വയർ എന്ന് ലംബത്തിൻ്റെ സ്ക്വയർ കുറച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, സംശയമൊന്നുമില്ലല്ലോ. റെഡിയാണോ, മെത്തേഡ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു പക്ഷെ നിങ്ങളോട് പറയുന്നു ഇങ്ങനെയാണെങ്കിൽ പാദം സ്ക്വയർ എത്ര എന്നാണ് ചോദിച്ചതെങ്കിൽ, ഓക്കെ കർണം തന്നിട്ടുണ്ട് ലംബം തന്നിട്ടുണ്ട് പാദം സ്ക്വയറാണ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നും നോക്കണ്ട, പാദം സ്ക്വയറാണ് പറഞ്ഞതെങ്കിൽ ഈ റൂട്ട് എടുക്കണ്ട. ഓക്കെ, റൂട്ട് ഒഴിവാക്കിയിട്ടുള്ള കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ മാത്രം കണ്ടാൽ മതി, റൂട്ടിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മളന്നേരം ആലോചിച്ചിട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്, അത് തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ്. ക്ലിയർ, നമ്മൾ പറിച്ചു ഹാഫ് ബി എച്ച് ആണ് ഏരിയ കാണാനുള്ള സമവാക്യം എന്നൊക്കെ പഠിച്ചു. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ കേസിലും എന്ത് തന്നെയാണ്, ഇതാണ് മട്ടത്രികോണം. ഇതിൻ്റെ പാദം നമ്മൾ ബേസ് എന്നുള്ള രീതിയിൽ ബി എടുത്തിട്ട് വിളിക്കുന്നു. ഇതിൻ്റെ ഉന്നതി അല്ലെങ്കിൽ ഹൈറ്റ് അതിനെ നമ്മൾ ലംബം അങ്ങനെയൊക്കെ പറയുന്നു, അത് തന്നെയാണ് എച്ച്. അപ്പോൾ ഇതിൻ്റെ സമവാക്യം എന്താണ്, നേരത്തെ പഠിച്ച സെയിം തന്നെയാണ് മട്ടത്രികോണത്തിൻ്റെ കേസിൽ, അര ബി എച്ച് തന്നെയാണ്. ഓക്കെ, നമ്മളിതിൽ പിന്നെ അധികം കൺഫ്യൂഷൻ ഒന്നും പോകണ്ട, അര ബി എച്ച് ആണ്. ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം 10 സെന്റിമീറ്ററും ലംബം 20 സെന്റിമീറ്ററും ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്ര വെച്ച് എന്ത് ചെയ്താൽ മതി, പാദം 10 സെന്റിമീറ്റർ. ഓക്കെ, സമവാക്യം അര ബി എച്ച് ആണ്, അതിൽ ബി ആണ് പറഞ്ഞത് 10 സെന്റിമീറ്റർ പാദം, ലംബമോ സെന്റിമീറ്റർ ആണ്, ലംബം പറഞ്ഞത് 20 സെന്റിമീറ്റർ അല്ലേ, 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പരപ്പളവ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ, അര ബി എച്ച് ആണ്, അര ഇൻറ്റു ബി എത്രയാണ് 10 ആണ്, ഇൻറ്റു എച്ച് എത്രയാണ് 20 ആണ്. ഒന്നും നോക്കണ്ട, നേരത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത്, ഒന്ന് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, 2 10 5 ആണ് പോകും, അപ്പോൾ 5 × 20 100 കിട്ടും, 100 സെന്റിമീറ്റർ ആയിരിക്കുമോ യൂണിറ്റ്, അല്ലല്ലോ, ഏരിയ ആണ്, വർഗമാണ് കാണുന്നത്, നമ്മൾ പറഞ്ഞു എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയും, അങ്ങനെ ആയിരിക്കും മലയാളത്തിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവുക, ചതുരശ്ര സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, മട്ടത്രികോണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. റെഡി, മട്ടത്രികോണത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ ബാക്കിയുള്ള എന്തൊക്കെയാണ്, സമഭുജ ത്രികോണം എന്താണെന്നില്ല മനസ്സിലാക്കണം, സമപാർശ്വ ത്രികോണം എന്താണെന്നില്ല മനസ്സിലാക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് സമചതുരമുണ്ട്, ദീർഘചതുരമുണ്ട്, അതിലൊക്കെ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് അതൊക്കെ കവർ ചെയ്യാം. ഓക്കെ.